മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടൊരു സ്വാഗതം. ഈ നല്ല പ്രഭാതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്ന രീതിയിൽ നമുക്ക് നൽകിത്തരാൻ ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ചില പ്രിയപ്പെട്ടവർ ഈ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ലൈഫിനകത്തൊരു ട്വിസ്റ്റ് ദൈവം കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. പരിഹസിക്കുന്ന ചില വാക്കുകളെ ദൈവം അതിശയമാക്കാൻ പോകുന്നതിനായി സ്തോത്രം. ആമേൻ. യെശയ്യാ പ്രവചനം 37:12 മുതൽ, അശ്ശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളോടും ചെയ്തത് ആ അവയ്ക്ക് ഉന്മൂലനാശം വരുത്തി. നീ കേട്ടിട്ടുണ്ടല്ലോ, നീ വിടുവിക്കപ്പെടുമോ? ഗോസാൻ, ഹാരാൻ, രെസെഫ, തലേസാരിലെ എദോനിയർ എന്നിങ്ങനെ എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ച ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ? ഹമാത്ത് രാജാവും അർപ്പാദ് രാജാവും സവർവിയും പട്ടണം ഹേന യുവ എന്നിവയ്ക്ക് രാജാവായിരുന്നവൻ എവിടെ? ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. വായിച്ച വാക്യങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് അധികം കേൾക്കാത്തതാണ്. എന്നാലൊരു ഭയങ്കര ദൈവപ്രവൃത്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെസ്സേജൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒറ്റ രാത്രി ദൂതൻ ഇറങ്ങി 185,000 പേര് കൊല്ലപ്പെടാനുണ്ടായ ഒരു ദൈവപ്രവൃത്തിയുടെ അതിൻ്റെ തുടക്കമാണ് നമ്മൾ വായിച്ചത്. ഹിസ്കിയാവോട് ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഇങ്ങനെ ചോദ്യശരങ്ങളും പരിഹാസ വാക്കുകളും, ഇതെന്തോ ചെയ്തു ഹിസ്കിയാവ്? ദൈവത്തിൻ്റെ കരങ്ങളോട്ടം കൊടുത്തു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ ദൈവത്തെ പിൻപറ്റുന്ന ദൈവമക്കളാണ്. വിശ്വസ്തയോടെയാണോ ഞാൻ നിങ്ങൾ ദൈവത്തെ പിൻപറ്റുന്നത്? ഞാനൊരു കാര്യം പറയും, ദൈവപൈതലെ, നീ ഒരിക്കലും തകരത്തില്ല കേട്ടോ. എൻ്റെ ജീവിതം നശിച്ചു പോകത്തില്ല. ആ പരിഹാസ വാക്കുകൾ നിൻ്റെ ലൈഫിനകത്ത് സാക്ഷ്യമാക്കി കർത്താവ് തീർക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ദൈവസന്നിധിയിൽ അതിനെ വിടർത്തണം. ഹിസ്കിയാവതാ ചെയ്തത്, ദൈവസന്നി അതിനെ വിടർത്തി, ദൈവത്തോട് പ്രാർത്ഥിച്ചു. പിന്നെ നടന്നതൊക്കെ ചരിത്രമാണ്. അവൻ ഈ സൻഹേരീബിനെ കൂട്ടരെ കൊന്നു കഴിഞ്ഞാൽ, അല്ലെ, ആൾക്കാരെ പരാജയപ്പെടുത്താനായിട്ട് പോയ എത്ര പേരെ കൊല്ലാൻ പറ്റും? പറ്റത്തില്ല, അധികം ഒന്നും പറ്റത്തില്ല. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് ദൈവത്തിൻ്റെ ദൂതൻ, ഒറ്റ ദൂതനെ ഇറങ്ങേണ്ടി വന്നുള്ളൂ കേട്ടോ. നിൻ്റെ വിഷയത്തെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ദൂതം മതി. ഒരു വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ ദൂത ഒരാൾ മതി നിന്നെ സഹായിക്കാൻ. അത് സംഭവിക്കാൻ പോയി ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ ഒരു ദൂതം നിനക്ക് വേണ്ടി വരും കേട്ടോ. ആ വിഷയത്തിനകത്തൊരു ദൂതൻ നിന്നെ സഹായിക്കാനായിട്ട് വരും. സെൻസ് ചെയ്യാൻ കഴിയണം. പ്രാർത്ഥിച്ചാലേ, ദൈവസന്നിധിയിൽ ആ വിഷയം കൊടുത്താലേ ദൂതൻ വരുന്നത് കാണാൻ പറ്റത്തുള്ളൂ. ഈ ദിവസങ്ങൾ ദൂതൻ വരും കേട്ടോ, നിന്നെ സഹായിക്കാൻ ദൂതൻ വരും. യേശു കർത്താവ് പറയുന്നൊരു പദമുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല കേട്ടോ. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുക. അടുത്ത പദം ഇങ്ങനെ വായിക്കുന്നേ, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തു നിന്നൊരു ദൂതൻ. യെസ്, എന്നെ സഹായിക്കാൻ ദൂതം വരാൻ പോകും. ആരും എന്നെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞ് പരാതിയും പരിഭവമൊക്കെ പറഞ്ഞ് പറഞ്ഞങ്ങ് നിർത്ത്. നിന്നെ സഹായിക്കാൻ ദൈവത്തിൻ്റെ ദൂതം വരാൻ പോവാ. യെസ്, വിശ്വസിക്കാമോ? ഈ ദിവസങ്ങൾ ദൂതൻ വരാൻ പോവാ. ദൂതൻ വരുന്ന കാണും, ദൂതൻ്റെ പ്രവൃത്തി നീ അറിയും. അവസാനം ഈ സൻഹേരീബ് തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിൽ പോയി നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മക്കൾ വന്ന് അവനെ കൊല്ലുക ചെയ്യുന്നു. ഇതാ ദൈവം ചെയ്തത് കേട്ടോ. നിന്നെ പരിഹസിക്കുന്നത് സ്വർഗത്തിനിട്ട് സഹിക്കത്തില്ല കേട്ടോ. നീ ദൈവത്തിൻ്റെ പൈതലാണ് എന്നൊറ്റ കാരണം കൊണ്ടാണ് കർത്താവിന് സഹിക്കാൻ പറ്റാത്തത്. വലിയ നന്മയിലേക്കൊരു വലിയ ഉയർച്ചയിലേക്ക്, ഒരു വലിയ വിടുതലിലേക്കൊക്കെ ഒത്തിരി സാക്ഷ്യം പറയാൻ ദൈവം അത് മുഖാന്തരമാക്കും കേട്ടോ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളോട് അറിയിച്ച ഈ ലഘു സന്ദേശത്തിനകത്ത് കാതലായ സത്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ നടുവിൽ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ട നന്മയ്ക്കായിട്ട് അടയാളം ചെയ്യുന്ന ദൈവമാണ് അവിടുന്നെന്ന് ഞങ്ങൾക്കറിയാം കർത്താവ്. ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അവരുടെ വിഷയത്തിനകത്ത് ദൈവത്താലുള്ള ഒരു പൂർത്തീകരണം കാണട്ടെ. ഒരു ഭയങ്കര മാറ്റം ഈ ദിവസങ്ങളുണ്ടാകട്ടെ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ.
ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 9745600023. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.